ഞാൻ ഇന്ന് വീട്ടിൽ കുക്കിംഗ് ഇല്ല. അപ്പൊ എന്റെ ഒരു സിസ്റ്റർ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ബാ ഉച്ചയ്ക്ക് വാ, നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് അമേരിക്കൻ ഫുഡൊക്കെ ഉണ്ടാക്കാം. എനിക്ക് അമേരിക്കൻ ഫുഡ് അത്ര വലിയ വശയില്ല, എന്നാലും നമുക്ക് പുള്ളിക്കാരത്തിന്റെ വീട്ടിൽ പോയിട്ട് നിന്ന് അവരെന്തൊക്കെയാ ചെയ്യുന്നത് കണ്ടിട്ട്, അവരുടെ വീടും അവരുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് സൂപ്പർ അമേരിക്കൻ ലഞ്ച് കഴിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് വീഡിയോ കണ്ട് കുക്കിങ്ങും എല്ലാം കണ്ടിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി അമേരിക്കൻ ലഞ്ച് കഴിച്ച് നമുക്ക് തിരിച്ചു വരാം. ഏയ്, ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അടുത്ത് ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് സാൽമൺ അത് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ തൊലി കളഞ്ഞ് അതിനെ അങ്ങോട്ട് സെറ്റപ്പ് ചെയ്യാൻ പോവുക. ഇന്ന് ഞങ്ങൾ ഇവിടെ അടിച്ച് തകർക്കും. അപ്പം നമ്മളിതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്തുവാ ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഇന്ന് ബ്രോക്കളി ഉണ്ട്, ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മള് രണ്ട് വെജിറ്റബിൾ ആയി. മോളെ ഇതിന്റെ പേരെന്തുവാ മോളെ? ആ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ നെയിമായി പോകും. ഇത് ബ്രോക്കളി. അപ്പൊ ഇനി അടുത്തത് ഇതിപ്പം ഇത്ര ആയിട്ടുണ്ട്, ഇനി ഒരു ഐറ്റം കൂടെ വരാനുണ്ട്. അതെന്തോ മോളെ? ഓക്കെ, എന്താണ് ഇതിന്റെ പേര്? നമ്മുടെ ക്യാബേജ് പോലെ ഇരിക്കും, ക്യാബേജിന്റെ ഒരു ചെറിയ ബോള് പോലെ ഇരിക്കും. ഇതിന്റെ പേരെന്തോ മോളെ ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, ബ്രസൽസ് സ്പ്രൗട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ഐറ്റം കൂടെ വന്ന്, ഇതെല്ലാം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം നമ്മൾ ഇനി ഓവന്റെ അകത്ത് വെച്ച് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ബേക്ക് ചെയ്തെടുക്കണം. ഇത് നാല് ഐറ്റവും നമ്മൾ ഒരുമിച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഓക്കെ, ഒലിവ് ഓയിൽ ഒഴിച്ച് എല്ലാത്തിലും ഒഴിക്കും അല്ലേ. അളിയ ഞങ്ങളോട് എടുത്തോണ്ടിരിക്കുക. അളിയാ ഇനി ഞങ്ങൾ തകർക്കും നമ്മളോട്. ഗാർലിക് പൗഡർ. അപ്പൊ മറ്റേ ഇതിനകത്ത് ഇട്ടില്ലല്ലോ. ഓ ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാത്തിലും ഓക്കെ. ചില്ലി പൗഡർ. അതാ എരിവ്, ആവശ്യക്കാർക്ക് ആവശ്യത്തിനുള്ള എരിവ്. എന്റെ വീഡിയോക്കകത്ത് റോയികളെയും വളരെ ഫേമസ് ആയിട്ടൊരാളാണ്. കാരണം ഞാൻ ഈ രാജ്യത്ത് ആദ്യം വരുമ്പോൾ എന്നെ കൊണ്ട് ജോലിക്ക് പല സ്ഥലത്തും പോയി മേടിച്ചു തന്ന് എന്നെ കൊണ്ട് പോയ ഒരാളാണ്. ആ അളിയന്റെ വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ആ സോൾട്ടും പിന്നെ എരിവും നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇങ്ങനെ കുടയുക കണ്ടോ, അങ്ങനെ കുടഞ്ഞ് എടുത്ത് മറിക്കുന്ന കണ്ടോ, എടുത്ത് മറിക്കുക, അടിച്ച് പൊളിക്കുക കണ്ടോ, എടുത്ത് മറിക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ കണ്ടോ, മറിച്ച്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഇനി ഇത് ഓവന്റെ അകത്തോട്ട് വെക്കും അല്ലേ. ട്രെയിലാക്കി തന്നെ, ട്രെയ്ക്കകത്തോട്ട് മാറ്റിയോ. ഓക്കെ, നമ്മളപ്പോ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ വെജിറ്റബിളും നിങ്ങളെ ഞാൻ കാണിച്ച നാല് ടൈപ്പിലുള്ള വെജിറ്റബിളും നമ്മൾ ഈ വലിയ ട്രെയിലേക്ക് നമ്മൾ ഇനി മാറ്റുക. ഇത് മാറ്റിയിട്ട് ഇനി ഇത് ഓവന്റെ അകത്തേക്ക് വെക്കണം.
ഈ വീട്ടിലത്തെ ഈ എൻ്റെ സഹോദരിയുടെ വീട്ടിലത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നും എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് കഴിയുന്നതും ഞങ്ങളാരും വീട്ടിലുണ്ടാക്കാറില്ല. അതുകൊണ്ട് വരുന്ന വഴിക്കെല്ലാം ഫുഡ് കിട്ടുകയും ഇവിടെ വരികയും തിന്നുകയും നമുക്കിവിടെ ഫോർമാലിറ്റി ഇല്ലാത്തൊരു വീടാണ്. ത്രീ 350 വെച്ചിട്ട് ഓവൻ്റെ അകത്തേക്ക് ഇത് വെക്കുക. ഓക്കെ, നമ്മുടെ അപ്പം സാൽമൺ നമ്മളെടുത്ത് വെക്കുവാണ്. കണ്ടോ, നേരത്തു കണ്ടോ, ഇന്ന് നമ്മള് തിന്ന്. ഇത് വൈൽഡാണ്, അല്ല ഇത് ഫാമിലൊന്നും വളർത്തി ചുമ്മാ ചുമ്മാ ആന കുതിര സാധനം, നമ്മള് പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനം. ആദ്യം നമ്മൾ അതിൻ്റെ അകത്തോട്ട് നാരങ്ങ പിഴിഞ്ഞു വയ്ക്കും. ഓ, സോൾട്ട് കൂടെ ഉള്ള ഗാർലിക് പൗഡർ. ഈ മീനിൻ്റെ ദേഹത്തിനും ഉപ്പുണ്ടല്ലോ, ഇതും കടലിൽ വെളിയുന്നത്. എത്ര കഴുകിയാലും ഇതിൻ്റെ അകത്ത് ഉപ്പും പോകത്തില്ല. നമ്മളെ മീനെ നമ്മൾ മറിച്ചും തിരിച്ചു വിടണം. അതെച്ചാ അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇട്ട് കഴിഞ്ഞാണല്ലോ അവർക്കൊരു പ്രയാസം ഉണ്ടാവും. അതുപോലെ തന്നെ വീണ്ടും നാരങ്ങ വേണ്ടല്ലേ. ആ വീണ്ടും നമ്മൾ അതിൻ്റെ മറിച്ചിട്ടിട്ട് മറിച്ചും തിരിച്ചു വിട്ട് നമ്മൾ നാരങ്ങ ഒഴിച്ച് ഇതുപോലെ തന്നെ പൊടിയും കൂടെ ചേർക്കും. ഓക്കെ ഓക്കെ, നമ്മൾ അതിന്റെ പുറത്ത് ചില്ലി പൗഡർ ഇട്ട് കുരുമുളക് പൊടി ഇത് ഇടുക. എല്ലാം ഇട്ടു, തകർത്തോ, ഏത് താനും കൈ കിട്ടിയാലും തകർത്തു. നമ്മൾ അതുപോലെ തന്നെ എടുത്തിരിക്കുന്ന സാൽമണിനോട് കൂടി നമ്മൾ ഓവൻ്റെ അകത്തോട്ട് വെക്കും. നമ്മുടെ വെജിറ്റബിൾ മേലെ ഇരുന്ന് ഒരുമാതിരി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം കൂടെ. നമ്മുടെ സ്റ്റേക്ക് എല്ലാം കറക്റ്റായിട്ടെല്ലാം പെരട്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇത് ഗ്രില്ലിലിടും. അതുപോലെ തന്നെ ഇതും ഗ്രില്ലിൽ ഓണാക്കി അതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പൊ ഇനി ഇത് ഇത് നമ്മൾ നല്ല സെറ്റപ്പാക്കി വരണം. അപ്പൊ സെറ്റപ്പാക്കി വന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മനോഹരമായ ദിവസം കണ്ടില്ല, നല്ല ചൂട്, നല്ല ചൂടും വാഴയും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകളുടെ എല്ലാം പ്രത്യേകത ഏതാണ്? ആരും വീടിൻ്റെ അകത്ത് കുക്ക് ചെയ്യത്തില്ലേ. വീടിൻ്റെ അകത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറി കോണം വരും. അതുകൊണ്ട് എല്ലാവരും വെളിയിലേ ചെയ്യത്തുള്ളൂ. അത് രണ്ട് പീസ് ഇടാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇത് നല്ല ബോണില്ലാത്ത സ്റ്റേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബീഫിന്റെ അടിപൊളി ടേസ്റ്റാ, അതിന്റെ കൂട്ടമൊക്കെ നല്ല. അധികം ഐറ്റംസ് ഒന്നുമില്ല, പെപ്പറും ഗാർലിക്കും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ പരട്ടി, നാരങ്ങ അതിനോട് പരട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ബട്ടണിനകത്തോട്ട് ഇടുക, രണ്ട് സൈഡ് അങ്ങോട്ട് മൂപ്പിക്ക് നല്ല ജ്യൂസി ആയിട്ട് അങ്ങോട്ട് എടുക്കുക. അപ്പൊ അതിന്റെ ഒരു സൈഡ് നമ്മൾ മൂത്തൊന്ന് മറിച്ചിട്ട് എന്നിട്ട് മറ്റേ സൈഡോട് വെച്ച് മൂത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാവും. പെട്ടെന്നായി കഴിഞ്ഞാണല്ലോ, ഒരു നൈഫ് ഒരു ഫോർക്കൂടെ വെച്ച് അങ്ങോട്ടല്ലേ കാറാ മുറ അടിച്ചങ്ങോട്ട് പരിപാടി തീർക്കില്ല. നമ്മളൊന്ന് കേരളത്തിൽ സ്വർണ്ണ വേട്ട, ഞങ്ങളിവിടെ ബീഫ് വേട്ട. കണ്ടോ, നമ്മുടെ സഹോദരൻ വീട്ടിൽ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. 3 ചുവട് കപ്പ, പിന്നെ എന്താ വാഴ കൊലച്ച് നിൽക്കുക. വാഴ എന്തോ എവിടെയുണ്ട്? കണ്ടോ കൊല, കണ്ടോ കൊല. ഇത്
ഇത് ഇതിനെന്താ പറയണതെന്ന് എനിക്ക് അറിയത്തില്ല. സൂപ്പർ സാധന, ഇതൊരു നല്ല വിലക്ക് വിൽക്കാൻ പറ്റുമായിരിക്കും. അടിപൊളി സാധന. ആ ഞങ്ങളുടെ അടുത്ത കൊല പഴുത്ത് കേട്ടോ, പഴുത്ത് മുത്ത സാധനമായിരുന്നു പഴുത്ത്. ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ കൃഷിയൊക്കെ. ഇവിടുത്തെ വാൾമാർട്ടിലെ ഇവിടെയുള്ള നിയർ ബൈ ഉള്ള കടകളിലൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡിയായി കണ്ടില്ലേ. നല്ല ഗോൾഡ് സ്വർണം പോലെ ഇരിക്കുന്നത്. ഇത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പൊക്കുമെന്നുള്ളതാണ് പേടി. ഇതുമായിട്ട് ഞാനൊരു കുറെ ബാഗിലാക്കിക്കൊണ്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കസ്റ്റംസുകാർ എന്നെ പൊക്കും. ഞാനും കേട്ടോണ്ടിരിക്കുക, വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ സ്വപ്ന സുരേഷിന്റെ പ്രവർത്തനമൊക്കെ റെഡി അല്ല, ടി വി കാണുന്നുണ്ട് ഞങ്ങളും. എന്താ ഇവിടെ നിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതെല്ലാം ഞങ്ങൾ റെഡിയാക്കി. ഇനി കഴിക്കാനുള്ള കാര്യത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അടിപൊളിയല്ലേ. ഓക്കെ, ഓക്കെ, അപ്പൊ ഞങ്ങൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ കൂടി ഒരു പാത്രത്തിലാക്കി. ഓക്കെ, ഞങ്ങളുടെ ഐറ്റംസ് എല്ലാം റെഡിയായി. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. കഴിച്ചുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം ഇതിന്റെ ടേസ്റ്റ് എന്തുവാണെന്ന്. അപാര രുചിയാണ്. പിന്നെ പ്ലേറ്റിലേക്ക് ആക്കി നമുക്കിനി പതുക്കെ കഴിപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പ്ലേറ്റിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു. പിന്നെ ഇത് കഴിച്ചിട്ട് ഞാൻ നിങ്ങളോട് വിവരം അറിയിക്കാം. എന്തേ, അപ്പൊ ഞാന് കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിച്ചിട്ട് ഞാൻ നിങ്ങളോട് വിവരം അറിയാം. നിങ്ങളോട് കിട്ടുന്നു നമ്മള് കൈ കഴിച്ചുള്ള പരിചയം. അപ്പൊ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് 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 നന്ദി പറയുന്നു. ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ലഞ്ച് ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തന്നു. അപ്പൊ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.